വെൽക്കം ടു മൂവി പ്രാൻ മലയാളത്തിൽ നിന്ന് സൂപ്പർ സ്റ്റാർ പദവിയുള്ള നടനാണ് പൃഥ്വിരാജ് ഇരുപതുകളുടെ തുടക്കത്തിൽ തന്നെ മലയാള സിനിമയിലെ മുൻനിര നായക നടനാവാൻ കഴിഞ്ഞ വ്യക്തിയാണ് പൃഥ്വിരാജ് നന്ദരത്തിൽ നിന്ന് ആടുജീവിതം വരെ എത്തി നിൽക്കുന്ന പൃഥ്വിയുടെ കരിയറിൽ നേട്ടങ്ങളേറെ നടൻ എന്നതിലുപരി നിർമ്മാതാവ് സംവിധായകൻ വിതരണക്കാരൻ തുടങ്ങി പല നിലകളിൽ പൃഥ്വിരാജ് പേരെടുത്തു അന്നും ഇന്നും നിരവധി ആരാധകരും പൃഥ്വിക്കു ക്ലാസ്മേറ്റ്സ് വാസ്തവം തുടങ്ങിയ സിനിമകളിലൂടെ തുടക്കകാലത്ത് തന്നെ സിനിമാ ഇരുത്തം വന്ന നടനായി മാറാൻ പൃഥ്വിരാജിന് കഴിഞ്ഞു സിനിമയിൽ ഏതൊക്കെ നേട്ടങ്ങൾ ആഗ്രഹിച്ചോ അതൊക്കെ പൃഥ്വി ഇന്ന് നേടിയെടുത്തെന്നതും ശ്രദ്ധേയമാണ് സ്ക്രീനിൽ കാര്യങ്ങൾ തുറന്നടിച്ച് സംസാരിക്കുന്ന വ്യക്തിയാണ് പൃഥ്വിരാജ് തുടക്കകാലത്തെ കരിയറിൽ ഇതിന്റെ പേരിൽ ചില പ്രതിസന്ധികളും നേരിടേണ്ടി വന്നിരുന്നു മോഹൻലാലും മമ്മൂട്ടിയും പ്രായത്തിനനുസരിച്ചുള്ള കഥാപാത്രങ്ങൾ ചെയ്യണമെന്ന പൃഥ്വിരാജിന്റെ പരാമർശം അന്ന് വലിയ തോതിൽ ചർച്ചയായിരുന്നു സൂപ്പർ സ്റ്റാറുകളുടെ ഫാൻസ് അന്ന് പൃഥ്വിക്ക് നേരെ വ്യാപക സൈബർ ആക്രമണം നടത്തി പൃഥ്വിക്ക് അഹങ്കാരിയാണെന്ന പ്രതിച്ഛായയും സിനിമാ ലോകത്തുനിന്ന് അന്നുണ്ടായി എന്നാൽ പിന്നീട് ഈ സാഹചര്യം മാറി കുറ്റപ്പെടുത്തിയവർ തന്നെ പൃഥ്വിയെ പുകഴ്ത്തുകയും ചെയ്തു കരിയറിൽ ഒട്ടനവധി നടന്മാർക്കൊപ്പം പൃഥ്വിരാജ് അഭിനയിച്ചിട്ടുണ്ട് നടി കാവ്യയെക്കുറിച്ച് പൃഥ്വിരാജ് മുമ്പ് പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് മോസ്റ്റ് അണ്ടർ റേറ്റഡ് ആക്ട്രസ് മലയാളികൾ എല്ലാവരും കാവ്യെ മിക്കപ്പോഴും കണ്ടിരിക്കുന്നത് അയൽവക്കത്തെ പെൺകുട്ടി നാണം കുണിങ്ങിയ നായിക എന്ന നിലയ്ക്കാണ് കാവ്യ ഇന്ത്യ കണ്ടിട്ടുള്ള ഏറ്റവും നല്ല ഒരാളാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ആ കാവിയെ എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ വളരെ ചുരുക്കം സിനിമകൾക്കേ സാധിച്ചിട്ടുള്ളൂ അതിലൊരു സിനിമ ഞാൻ അഭിനയിച്ച വാസ്തവമായിരുന്നു അതിൽ സ്ക്രീൻ ടൈം വളരെ കുറച്ച് മാത്രമായിരുന്നെങ്കിലും എനിക്ക് കാവ്യ മാധവൻ എന്ന നടിയെ നോക്കുമ്പോൾ അതൊരു ഐ ഓപ്പണിംഗ് പെർഫോമൻസ് ആയിരുന്നു പൃഥ്വിരാജ് പറഞ്ഞത് നടൻ ദിലീപുമായുള്ള വിവാഹ ശേഷം സിനിമാ രംഗത്ത് നിന്ന് മാറി നിൽക്കുകയാണ് കഥ ക്ലാസ്മേറ്റ്സ് തുടങ്ങിയ സിനിമകളിൽ പൃഥ്വിരാജ് ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട് ഇരുവരും ഓൺക്രീൻ കെമിസ്ട്രി എപ്പോഴും ശ്രദ്ധ നേടിയിരുന്നു അതേസമയം കാവ്യയുടെ ഏറ്റവും മികച്ച ഓൺസ്ക്രീൻ നായകനായി അറിയപ്പെട്ടത് നടൻ ദിലീപാണ് ദിലീപ് തന്നെ കാവ്യയുടെ ജീവിതത്തിലും നായികയായി ബാലതാരമായി സിനിമയിൽ സിനിമയിലെത്തിയത് മുതൽ ഇപ്പോൾ വരെയും മലയാളികൾ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന താരമാണ് കാവ്യ മാധവൻ ചന്ദ്രനൊതുകുന്ന ദിക്കിൽ എന്ന ചിത്രത്തിലൂടെയാണ് നടി നായികയായി വന്നത് പിന്നീട് മലയാള സിനിമയുടെ നായിക സങ്കല്പമായി മാറുകയായിരുന്നു രണ്ടു പതിറ്റാണ്ടോളം മലയാളത്തിലെ മുൻനിര നായികയെ തന്നെ ജീവിച്ച് മുൻനിര നായകന്മാർക്കൊപ്പം എല്ലാം അഭിനയിക്കുവാൻ ഭാഗ്യം ലഭിച്ച താരം കൂടിയാണ് കാവ്യ കാലം എന്ന ചിത്രത്തിലൂടെയാണ് കാവ്യ തന്റെ സിനിമാ ജീവിതം ആരംഭിച്ചതെങ്കിലും മമ്മൂട്ടിയുടെ അഴകിയ രാവണൻ എന്ന ചിത്രത്തിലൂടെയാണ് കാവ്യ എല്ലാവരും ശ്രദ്ധിക്കാൻ തുടങ്ങിയത് ഭാനുപ്രിയയുടെ കുട്ടിക്കാലമാണ് നടി അവതരിപ്പിച്ചത് തുടർന്ന് ലാൽജോസ് സംവിധാനം ചെയ്ത് ചന്ദ്രൻ ദിക്കിൽ എന്ന ചിത്രത്തിലൂടെയാണ് കാവ്യ നായികയെ അരങ്ങേറ്റം കുറിക്കുന്നത് രണ്ടായിരത്തിന്റെ തുടക്ക വർഷങ്ങളിൽ കാവ്യ മലയാള സിനിമാ രംഗത്തുണ്ടാക്കിയ തരംഗം ചെറുതല്ല നിരവധി സിനിമകളിൽ കാവ്യ നായികയെത്തി മറ്റു നടിമാർ തമിഴിലേക്കും തെലുങ്കിലേക്കും കടന്നപ്പോൾ നടി മലയാളത്തിൽ തന്നെ തുടർന്നു പിന്നെയും എന്ന സിനിമയിലാണ് കാവ്യ അവസാനമായി അഭിനയിച്ചത് ദിലീപ് ആയിരുന്നു സിനിമയിലെ നായകൻ ദിലീപുമായുള്ള വിവാഹം കഴിഞ്ഞതിനു ശേഷം കാവ്യയെക്കുറിച്ച് ഏറ്റവും അധികം കേട്ട വാർത്തയാണ് ഇനി കാവ്യ മാധവനെ ആരും സ്ക്രീനിൽ കാണില്ലെന്നത് അഭിനയത്തിലും പരിപാടികളിലും സ്റ്റേജ് ഷോകളിലും എല്ലാം കാവ്യ ഒഴിവാക്കും ദിലീപ് അങ്ങനെയാണ് തന്റെ മുൻ ഭാര്യയെ ട്രീറ്റ് ചെയ്തത് എന്നൊക്കെയായിരുന്നു പലരും പറഞ്ഞത് തുടക്കത്തിനൊക്കെ വാർത്ത ശരിവെക്കും വിധം തന്നെയായിരുന്നു കാവ്യയുടെ പിന്നീടുള്ള ജീവിതം പൊതുപരിപാടികൾ മാത്രമല്ല അഭിനയത്തിന്റെ വരെ ഒറ്റയടിക്ക് ഫുൾ സ്റ്റോപ്പ് ഇട്ട് നടി പക്ഷെ ദിലീപിനൊപ്പം എല്ലാ സിനിമാക്കാരുടെ ഫംഗ്ഷനുകൾക്കും കാവ്യ വരാറുണ്ട് മാത്രമല്ല അടുത്തിടെ ഒരു സ്കൂൾ പരിപാടിയിൽ അതിഥിയായി എത്തിയപ്പോൾ ദിലീപിന്റെ നിർബന്ധ പ്രകാരം കാവ്യ പ്രസംഗിക്കുകയും ചെയ്തിരുന്നു ഇവർക്ക് മഹാലക്ഷ്മി എന്ന പേരുള്ള ഒരു മകൾ കൂടിയുണ്ട് വളരെ വിരളമായിട്ടാണ് മഹാലക്ഷ്മിയുടെ ചിത്രങ്ങൾ പുറത്തു വരാറുള്ളത് അടുത്തിടെ മഹാലക്ഷ്മിയെ എടുത്തു നിൽക്കുന്ന കാവ്യയുടെ ചിത്രങ്ങളും സോഷ്യൽ മീഡിയ വൈറലായിരുന്നു ഫോട്ടോ കണ്ടവരെല്ലാം അമ്മയെപ്പോലെ തന്നെ മൂളം സുന്ദരിയാണെന്നും കാവ്യയുടെ കുഞ്ഞു പതിപ്പാണ് മഹാലക്ഷ്മി എന്നും എല്ലാം കമന്റ് ചെയ്തിട്ടുണ്ട് അടുത്ത സിനിമക്കാരുടെ ഒരു പരിപാടിയിൽ ഭാര്യ കാവിക്കും മകളായ മീനാക്ഷിക്കും മഹാലക്ഷ്മിക്കുമൊപ്പം ദിലീപ് എത്തിയിരുന്നു